Hallelujah. 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 ഇന്നി പ്രഭാതത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് ഡെഫിനറ്റ് ആയിട്ട് ഇന്ന് നമ്മളെ സഹായിക്കും. In this morning, in this particular time, if we are really calling out the Holy Spirit will come to your life. നിങ്ങൾ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ സംസാരിക്കും. While you are sitting on your chair, the Holy Spirit is speaking to you. നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കും. When you are going back in your coaches, in your cars, the Holy Spirit will speak to you. നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കിടക്കയിൽ അടുത്ത് വന്ന് സംസാരിക്കും. Today you are going back to your bed and during your sleepness, during the night, the Holy Spirit will speak to you. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. Tomorrow morning when you are wake up, the Holy Spirit will speak to you. നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിയുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കും. When you move left or right, the Holy Spirit will speak to you. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ആഗമനം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. Why the Holy Spirit is speaking? In order to increase the second coming of Jesus Christ. Not second coming. പരിശുദ്ധ ദൈവത്തിന്റെ ആഗമനം, ദൈവത്തിന്റെ ഇടപെടൽ. The intervention of the Lord in our life in order to make it quicker and yes. Hallelujah. Hallelujah. അച്ഛൻ ഇടുക്കിയിൽ കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു പെൺകുട്ടി ഒരു അനുഭവം പറഞ്ഞു. When I was conducting a convention at Idukki, Kerala, India, വലിയ തോവാള സിനു, we are going to watch the testimony right now. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ശരീരത്തിൽ വാദം പിടിച്ച് പൊട്ടി ഒഴുകുന്ന അവസ്ഥയായിരുന്നു. വാദം പിടിച്ചു കഴിഞ്ഞാൽ പല വേദന നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വാദം പിടിച്ചിട്ട് ഡിസീസ്. She had terrible arthritis on her hands. അതിനുശേഷം പൊട്ടി ഒഴുകുന്ന സ്ഥിതിയായിരുന്നു. It was infected and it was ulcerous on her hand, so painful. She was in a very pathetic situation. ആ കുട്ടിക്ക് കൺവെൻഷന് വരുന്ന അവിടെ ഇരിക്കാൻ പോലും പറ്റുന്ന സ്ഥിതിയല്ല. She was not able to sit and listen to the word of God during that service. കാരണം അധികം ചൂട് അടിക്കാൻ പാടില്ല, അധികം തണുപ്പ് അടിക്കാൻ പാടില്ല. She couldn't tolerate the cold weather or the warm weather. It was so difficult for her. ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. She was under the treatment of doctors. അദ്ദേഹം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. We are going to listen. മൂന്ന് വർഷമായി എനിക്ക് സന്ധിവാതമായിരുന്നു. സന്ധിവാതം കൂടി കൈയുടെ വലതു കൈയുടെ കുഴ പൊട്ടുകയും വ്രണമായിരിക്കുകയും ചെയ്തു. യേശുവേ, സന്ധിവാതം അങ്ങോട്ട് കൂടിയിട്ട് ഇങ്ങനെ പൊട്ടി വ്രണമാകും, അതുമാതിരി അങ്ങോട്ട് വർദ്ധിച്ച് മൂർച്ഛിച്ച്. എന്നിട്ട് പല ചികിത്സകൾ ചെയ്തു, ലാസ്റ്റ് ആയുർവേദം ചെയ്തു. രണ്ട് തവണ ആശുപത്രിയിൽ കിടക്കണമെന്ന് പറഞ്ഞു. ആദ്യം കിടന്നപ്പോ താര കൊഴുകിപ്പോ അത് എനിക്ക് പിടിക്കാതെ വന്നു. അന്നേരം മരുന്ന് തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞ് മരുന്ന് തന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ വന്നപ്പോൾ അഭിഷേകാഗ്നി കൺവെൻഷൻ കട്ടപ്പനയിൽ വന്നു. കട്ടപ്പന അഭിഷേകാഗ്നിയെ കുറിച്ച് കേട്ടു ഉടനെ ഈ സഹോദരി വിശ്വാസത്തോടെ ആ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്ന്. അതിന്റെ രണ്ടു ദിവസം മുമ്പ് ഡോക്ടറിന്റെ അടുത്ത് ചെന്നു. ഡോക്ടർ, ഇങ്ങനെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു തനിക്ക് അധികം ചൂടും തണുപ്പും പറ്റത്തില്ല, താൻ പോയാൽ എങ്ങനെയാകും, എങ്ങനെയായാലും ഓരോരുത്തരുടെ വിശ്വാസമല്ലേ, താനൊന്ന് പോയി ഒരു ദിവസം നോക്കാൻ പറഞ്ഞു. ആ ഡോക്ടർ നല്ലൊരു ഡോക്ടർ, എങ്ങനെയെങ്കിലും അനുഗ്രഹം കിട്ടണം, അത് നടയണ്ടെന്ന് വിചാരിച്ച് അത് ശരി എങ്ങനെയെങ്കിലും താനൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യ ദിവസം കൺവെൻഷനിൽ വന്നു. അന്ന് ബാൻഡേജ് ചുറ്റിക്കൊണ്ടാണ് വന്നത്. അന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, അമ്മ എല്ലാരും എന്നെ ശ്രദ്ധിക്കുന്നു, ഞാൻ ഇനി നാളെ വരുന്നില്ല എന്ന് പറഞ്ഞ് രാത്രിയിൽ കിടന്നു. അന്ന് പുലർച്ചെ ആയപ്പോ എനിക്ക് തോന്നി എനിക്ക് പോണം, എനിക്ക് യേശുവിന്റെ സ്പർശനം വേണം. അത് ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വിളിക്കുക, മകളെ നീ ഇവിടെ കിടന്നാ കിടന്നു പോവുള്ളൂ, നീ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് പോ പോ എന്നങ്ങോട്ട് ഒരു പ്രേരണ അങ്ങോട്ട് പരിശുദ്ധാത്മാവ് കൊടുക്കുക. അതുകൊണ്ട് മകളൊരു തീരുമാനമെടുത്ത് ഞാൻ പോകും. അങ്ങനെ വന്ന് മൂന്നാമത്തെ ദിവസം ഇവിടെ എന്നെ വിളിച്ചു പറഞ്ഞു, സന്ധിവാതമുള്ള മകൾക്ക് സൗഖ്യം കിട്ടുന്ന അത് ഒന്ന് എന്നെയായിരുന്നു. അന്ന് തന്നെ കയ്യിൽ വ്രണമായിരുന്നു, ആ വ്രണ എവിടെ പോയെന്ന് പോലും ഞാൻ കണ്ടില്ല. അന്ന് തന്നെ അത് കരിഞ്ഞു പോയി, എവിടെ പോയെന്ന് കാണാനില്ലെന്ന്. അന്നേരം തന്നെ വലതുകാരം ഉപയോഗിച്ച് എനിക്ക് യേശുവിനെ സ്തുതിക്കാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ യൂറിൻ രാത്രി ഷുഗറും വന്നുകൂടി, അലർജിയും വന്നുകൂടി, അതും എനിക്ക് ദൈവം. ഷുഗറും അലർജിയും അതെല്ലാം എടുത്ത് മാറ്റി. ഇപ്പൊ നോക്കി
കർത്താവ് വിലാപത്തിന്റെ വസ്ത്രമാറ്റി ആനന്ദത്തിന്റെ തൈലം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്. കൈകൾ ഉയർത്തി, ശക്തിയോടെ കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. സന്തോഷമേ ഈ പാത്രത്തിൽ സൃഷ്ടിക്കർത്താവ് എന്റെ ഉള്ളത്തിൽ വന്നതിനാ, ഈ പാത്രത്തിൽ സൃഷ്ടിക്കർത്താവ് എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഇപ്പൊ സമ്മറി പറയുന്നതാണ്. My dear friends, this particular young girl, she had severe arthritis on her right hand for last 3 years. And she had a terrible wound on her joint, and it was became like ulcerous, and nobody can cure. She was under the treatment by the doctors. She couldn't move, she couldn't tolerate any kind of weather. In that particular situation, she came to this particular convention led by Father Xavier Khan Vattayil, and she was listened the word of God. The first day she went back, then her body was so weak, she thought, I don't want to go again. But the Holy Spirit inspired her, go again. And she attended the retreat all 3 days. On the third day, there was a particular message from the stage. The Lord is healing a person. She's suffering on the arthritis. The same moment, this particular girl has been completely healed, and her wound has completely cured on that particular time. Hallelujah. 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 And she had, there are some problems of sugar and some allergic problems. The Lord Jesus has touched and completely cured and everything, and she is able to do anything with her right hand right now, and she is glorifying the Lord. Hallelujah. 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 Let us clap and glorify the Lord. Okay. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ആ വ്യക്തി ധ്യാനം കൂടി തിരിച്ച് വീട്ടിൽ പോയി. When she came to the convention and she went back to home. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ആ കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ ഇനി നാളെ ധ്യാനത്തിന് പോകുന്നില്ല. The first day she thought, I'm not going anymore, I don't want to go the next day. കാരണം ആ കുട്ടിക്ക് തോന്നുകയാണ്, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കുകയാണ്. She was in a stage, she thought, when I am sitting, everybody is looking at me. കാരണം ആ കുട്ടി കൈയടിക്കുന്നില്ല. She was not able to clap. കൈ ഉയർത്താൻ പറ്റുന്നില്ല. She was not able to lift her hands. രോഗിയെ പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. She was sitting like a very very sick person, അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് തോന്നുകയാണ്, ഞാൻ ഇങ്ങനെ എല്ലാവരും നന്നായിട്ട് കൈയടിക്കുന്നു, നന്നായിട്ട് പാടുന്നു, നന്നായിട്ട് പങ്കെടുക്കുന്നു, ഞാനൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു മോശക്കാരിയാണ്. So she got embarrassment to sit there because the other people are watching over me, they are looking at me. അതുകൊണ്ട് ആ വ്യക്തി ചിന്തിക്കുകയാണ്, ഞാൻ നാളെ പോകുന്നില്ല. So she decided, I don't want to go again. പരിശുദ്ധാത്മാവ് സംസാരിച്ചു, but the Holy Spirit has spoke to her, നീ പോകണം, you have to go, നീ അവിടെ ധ്യാനം കൂടണം, you have to go and attend this retreat, നിന്റെ ദൈവം നിന്നെ സുഖപ്പെടുത്തും, your God will heal you, ഈ ധ്യാനത്തോടെ നിന്റെ രോഗം മാറും, through this conversation the Lord is going to cure you, നീ ഇനി അധികം ചികിത്സ എടുക്കേണ്ടി വരില്ല, there is no need any more medicine or medication in your life. ഇങ്ങനെ ഉള്ള ചിന്തകൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്. The Holy Spirit has given these noble thoughts in her mind. അപ്പോൾ ആ വ്യക്തി അത് അംഗീകരിച്ചു. That particular girl, she decided, she accepted whatever the Holy Spirit spoke to her. നമ്മുടെ പ്രശ്നം നമ്മളോടും പരിശുദ്ധാത്മാവ് ഇതുപോലെ പറയുന്നുണ്ട്. There are many times the Holy Spirit is speaking to us. അത് പരിശുദ്ധാത്മാവാണ് പറയുന്നത്, നമ്മൾ അംഗീകരിക്കുന്നില്ല. But we are not ready to accept, it is the Holy Spirit is talking to us. ഈ ധ്യാനത്തിൽ എന്നെ വരാൻ വളരെ തടസ്സമുണ്ടായിരുന്നവരോട് പരിശുദ്ധാത്മ പറഞ്ഞു, നീ പോണം, സാരല്ല, പോ പറഞ്ഞിരുന്നു. There are many obstacles among you in order to come to this particular convention, but the Holy Spirit urged you to go and attend this convention. അങ്ങനത്തെ ഒരു ഇംപൾസ്, അങ്ങനത്തെ ഒരു പുഷ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. There are many of you had the impulse and the guidance and motivation from the Holy Spirit in order to come and attend this convention. അങ്ങനെ ഇവിടെ വന്നവരെ ഇവിടെ പലരും ഇവിടെ ഇരിപ്പുണ്ട്. There are many of you came like that. അങ്ങനെ ഉള്ളവരെ കൈ ഉയർത്താമോ? Could you raise your hands?
Those who felt I came in that situation. പരിശുദ്ധാത്മാവ് നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ടുവന്നതാണ്. The Holy Spirit is compelled and invited you to the service. Hallelujah. ഇന്ന് ദൈവത്തിന്റെ ഒരു ശക്തി നിങ്ങളുടെ മേൽ ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവൻ അറിയാം. Today the Lord is ready to send his mighty power upon you. The Holy Spirit knows very well. നിങ്ങളുടെ പല പ്രശ്നങ്ങളും തീർക്കാൻ ദൈവം ഇടപെടാൻ നിശ്ചയിച്ച സമയം പരിശുദ്ധാത്മാവൻ അറിയാം. Holy Spirit knows the exact time and date the Lord has going to touch your life. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചത്. That is why the Holy Spirit has invited to you this convention. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിച്ചത്. That is why the Holy Spirit has compelled you. Hallelujah. ഇവിടെ കയ്യടിച്ചോ കയ്യടിച്ചില്ലയോ നന്നായി മനസ്സിലായോ മനസ്സിലായില്ലയോ ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. It is not very important whether you understand everything is preaching or not, whether you clapped or not clapped. ഇവിടെ ആയിരിക്കുക പരിശുദ്ധാത്മാൻ അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. To be here and to obey the Holy Spirit, that is very important. Hallelujah. നിങ്ങൾക്ക് പ്രായം അധികം വേണം നിർബന്ധമില്ല. It is not relevant about your age. ചെറിയ കുട്ടികളെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കും. Holy Spirit will touch even smallest child. Hallelujah. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Now we are going to pray. എല്ലാവരും വേഗം ചാടി എഴുന്നേറ്റോ. Could you rise up? നമ്മൾ പ്രഭാതത്തിൽ ഒരു വെഞ്ചരിപ്പ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. We are going to have a blessing right now. Deliverance prayer. അല്ലേ? We are going to partake in the deliverance prayer right now. ഈ ഡെലിവറൻസ് പ്രയറിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ നന്നായി പങ്കുചേരാനുള്ള തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. Through this deliverance prayer, the focus is in order to attend this convention very well, in order to open your heart very well. Hallelujah. ഈ ശുശ്രൂഷയുടെ സമാപനത്തിൽ നിങ്ങൾക്ക് വേണ്ടി സന്ദേശം എടുത്ത് പ്രാർത്ഥിക്കും. Today at the later stage we will take the messages among this group and we will pray over you. Hallelujah. സന്ദേശം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ പരിചയമില്ലാത്ത കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. There are many people, they are not familiar with the messages. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് വെറുതെ പറയണതാണ് തട്ടിപ്പാണെന്ന് തോന്നും. When you are listening many messages from the stage, in your mind you will say it is not true, it is not correct, there are many negative things. ഇത് ഇങ്ങനെ വെറുതെ ഓരോ തോന്നല് വിളിച്ച് പറയണതാണെന്ന് അവർ ചിന്തിക്കും. There are many people will think, oh, it is just proclaiming, just saying out some words, some messages like that. Hallelujah. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങൾ വിഷമിക്കരുത്. I am telling you, if you think in that particular way, but Lord is still with you. മനസാക്ഷി കുത്ത് വേണ്ട. കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. It is not necessary to have any regression in your heart and mind, because once upon a time I was in that particular stage. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല. I will not accept these kind of conventions or prayer style in my life. എന്നാൽ അനേകരുടെ പ്രാർത്ഥന കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുന്നത്. Because of many people's earnest prayers and intercession and the help of the Holy Spirit, I came to a stage in order to accept all the works of the Holy Spirit. Corinthians chapter 2 verse 14. First Corinthians chapter 2 verse 14. ലൗകിക മനുഷ്യനെ ദൈവാത്മാവിന്റെ ദാനങ്ങൾ ബോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. The unspiritual man does not receive the gifts of the Spirit of God, for they are folly to him, and he is not able to understand them, because they are spiritually discerned. Hallelujah. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധ്യമല്ല. Because these are the things, it has to be discerned as per the spiritual manner, so they cannot understand fully. Hallelujah. അപ്പോൾ worldly മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ഒരു റെസിസ്റ്റൻസ് എപ്പോഴും ഉണ്ടാവും. As a worldly person, we have a kind of resistance in our heart all the time. പക്ഷെ നമ്മൾ എളിമപ്പെട്ട് പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണമേ, ആത്മാവേ എന്നോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ എന്റെ ജീവിതം ഇടപെടണമേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. But in our weaknesses we have to pray to the Holy Spirit, my dear Holy Spirit, help me,
Holy Spirit strengthen me, Holy Spirit reveal to me, we have to pray in a simple manner. അങ്ങനെങ്കിൽ പരിശുദ്ധാത്മാവ് ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ സഹായിക്കും. If you are ready to pray in that manner, the Holy Spirit will definitely come to your life. പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. Holy Spirit help me in my personal life like that. നിങ്ങളെ സഹായിക്കും. Holy Spirit will help you also. Praise the Lord. Hallelujah. Praise the Lord. Let us open our hands. We are invoking the presence of Holy Spirit. We will sing a song invoking the blessings of the Holy Spirit. During this prayer time, please join with us wholeheartedly. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഹൃദയം സമ്പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് വിടുക. All children, please close your eyes. എല്ലാവരും കണ്ണുകൾ അടച്ച് എല്ലാ കുട്ടികളും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കട്ടെ. Lift up your hands. നിങ്ങളുടെ രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. Lift up your hearts. നിങ്ങളുടെ ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്. കം ഓൺ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അനോയിന്റ് അസ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ബ്ലെസ് അസ് ഹോളി സ്പിരിറ്റ്. മൂവ് അപ്പോൺ അസ് ഹോളി സ്പിരിറ്റ്. മെൽറ്റ് അപ്പ്. മെൽറ്റ് അസ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. സ്വാഗതം. Thank you.
പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അനേക വ്യക്തികളുടെ മേൽ ഇഷ്ടത്തോടെ വ്യാപരിച്ച് ഹൃദയഭാരങ്ങൾ നീക്കി ഹൃദയ ഭാവി നൽകി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുന്നു. This morning the Holy Spirit is working within us, is pouring mightily, and the Holy Spirit is taking out all the blockages from many of you. Hallelujah. 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 പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പ്രത്യേക തരത്തിൽ മൂകത സ്വരം കിട്ടാത്ത അവസ്ഥ വന്ന് മിണ്ടാതിരിക്കുന്ന സൈലന്റായി ഇരിക്കുന്ന അവസ്ഥയുള്ള 5 പേരെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. അവരുടെ നാവിന്റെ കെട്ടുകൾ അഴിക്കുന്നു. ദൈവിക കാര്യങ്ങൾ ഉച്ചത്തിൽ പറയാനുള്ള കൃപ കൊടുത്ത് പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുന്നതായി കാണിക്കുന്നു. The sound is not coming out. The Holy Spirit is taking out those blockages from those 5 people right now. Hallelujah. 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 Glory, glory, glory. ദൈവത്തെ സ്തുതിക്കാനായി പെട്ടെന്ന് അതരം തുറക്കുമ്പോൾ തൊണ്ടയിൽ വലിയ തടസ്സം അനുഭവിക്കുന്ന 9 പേരുടെ തൊണ്ടയിലുള്ള തടസ്സങ്ങൾ മാറി ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ നിറയുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. The Holy Spirit is touching 9 people. They are not able to praise very well. All the blockages is taking out right now. തണുപ്പ് കൂടുമ്പോൾ പുറത്തിന് കഠിനമായ വേദന, ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുള്ള 2 പേരുടെ നട്ടല് സംബന്ധമായ വേദനകളും പുറം വേദനയും തണുപ്പിനോടുള്ള ബുദ്ധിമുട്ടും എടുത്തു മാറ്റി ദൈവം അനുഗ്രഹിക്കുന്നതായി കാണിക്കുന്നു. The Lord is healing 2 people, especially during winter time. They have severe back pain and problems. They cannot drive very well. They are struggling a lot. And the Lord is touching those 2 persons right now. Hallelujah. 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 ശരീരത്തിൽ അലർജി മൂലം പ്രഭാതത്തിൽ ഉണർന്നാൽ പെട്ടെന്ന് തുമ്മൽ വന്ന് ശരീരം ആസകലം തളർന്നു പോകുന്ന അവസ്ഥയിൽ കഴിയുന്ന 7 പേരിൽ നിന്ന് ആ രോഗത്തിന്റെ ശക്തി വിട്ടുപോകുന്നു, സൗഖ്യം പ്രാപിക്കുന്നതായി വെളിപ്പെടുന്നു. The Lord is healing 7 people. They have severe allergic problem. Even when they are waking up in the morning, they have many struggles. Those 7 people, Lord is touching and healing right now. Hallelujah. 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 വീട്ടിൽ എത്രമാത്രം പണം ഉണ്ടെങ്കിലും സമാധാനമില്ല, തമ്മിൽ തമ്മിൽ സ്നേഹമില്ല, അങ്ങനെ ജീവിതം അടുത്ത അവസ്ഥയുള്ള ഈ സമൂഹത്തിലുള്ള 6-ലധികം കുടുംബങ്ങളിൽ നിന്ന് കുടുംബ ജീവിതത്തിന്റെ പരാജയം എടുത്തു മാറ്റി കർത്താവ് കൃപ വർഷിക്കുന്നതായി കാണിക്കുന്നു. The Lord is touching and blessing 6 families. They have plenty of money, but they don't have any peace in their family, in their medical life. Lord is touching those 6 families right now and taking out all the problems from their family. Hallelujah. 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 രണ്ട് വർഷമായി ഒരു ജോലിക്ക് വേണ്ടി പല ഇന്റർവ്യൂകളും നടത്തി ജോലി സാധ്യതയില്ലാത്ത അവസ്ഥയിൽ ഈ കൺവെൻഷനിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന 2 പേർക്ക് കർത്താവ് ജോലിയുടെ തടസ്സം മാറ്റി പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കുമായിരുന്നു. And they came to this convention with this particular intention. And Lord is opening the new doors for them right now. Hallelujah. 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 We believe that. Hallelujah. Hallelujah. You are here. You are here. Yes, Lord. You are here. Yes, Lord. We believe you are Lord. Hallelujah. 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 ശരീരത്തിലെ അലർജി നിമിത്തം ശരിയായ രീതിയിൽ വസ്ത്രം ധരിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് നിരാശപ്പെടുന്ന സ്കിൻ അലർജി നിമിത്ത ബുദ്ധിമുട്ടുന്ന 2 പേരുടെ ത്വക്ക് രോഗങ്ങൾ വിട്ടുപോകുന്നതായി വെളിപ്പെടുന്നു. There is 2 persons in this particular group. They have severe allergic problem and it is very difficult to dress up.
They are struggling alone, and Lord Jesus is touching and curing those two persons right now. Hallelujah. Hallelujah. Thank you, Lord. Hallelujah. Thank you, Jesus. We praise you, Lord. Praise you, Lord. Hallelujah. Hallelujah. Praise your hands. Hallelujah. Praise your God. Hallelujah. Loudly, let us praise our God. Hallelujah. 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 Praise your hands. ഈ സമൂഹത്തിലെ നിരവധി വ്യക്തികളുടെ പ്രാർത്ഥന സംബന്ധമായ മരവിപ്പ് പരിശുദ്ധാൽ എടുത്തു മാറ്റി വലിയൊരു വാമനസ് പരിശുദ്ധാൽ പകർന്നു നൽകുന്നതായി കാണിക്കുന്നു. ശരീരത്തിൽ എന്തോ വലിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിരിക്കുന്നത് പോലെ ഒരു പൈശാചി ശക്തിയുടെ ബന്ധനം മൂലം ദൈവത്തെ ആരാധിക്കാനോ സ്തുതിക്കാനോ വചനം സ്വീകരിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ അസ്വസ്ഥമായ മനസ്സുമായി നിൽക്കുന്ന ഇതിൽ 200 പരം വരുന്ന മക്കളുടെ ശരീരത്തിൽ നിന്ന് ആ ബന്ധനങ്ങൾ അഴിഞ്ഞ് വിടുതൽ പ്രാപിക്കുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നു. More than 200 people, they are feeling some demonic influences in their body, so that they couldn't pray, they couldn't worship the Lord, they couldn't listen to the word of God.
today, right now, the Holy Spirit is delivering you. Hallelujah. 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 Praise the Lord. Praise the Lord.